ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഫൈനൽ അക്കൗണ്ടുകൾ എങ്ങനെ തയ്യാറാക്കണം, എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗമാണ് കമ്പനിയെ സംബന്ധിച്ചുള്ള അക്കൗണ്ടിങ്ങിന്റെ ഭാഗം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല ഇത് ഫിനാൻസുമായി വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകൾ. ആ ഒരു ഫിനാൻസിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഭാഗം, അക്കൗണ്ടിങ്ങിന്റെ ഈ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് ഫിനാൻസ് എന്ന ഭാഗത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഒരു കമ്പനി എന്താണ്, സിങ്കിങ് ഫണ്ട് എന്താണ്, ഷെയർ ഫോർഫീച്ചർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്, ഡിബഞ്ചർ എന്താണ് മുതലായി അടിസ്ഥാനപരമായ പല ടേംസും നമ്മൾ ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് കടക്കാം. അപ്പോ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് രീതിയിൽ ബിസിനസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പേരെ കൂട്ടി ബിസിനസ് ചെയ്യാം, അല്ല നിങ്ങൾ ഇനി വലിയൊരു രീതിയിലാണ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പനി രൂപീകരിച്ച് പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്ത് വലിയ രീതിയിൽ ബിസിനസ് നടത്താം. കൂടാതെ വേറെ ചെറിയ രീതികളുണ്ട്, എങ്കിലും പ്രധാനമായും ഈ മൂന്ന് രീതിയിലാണ് ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അതായത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമായ ബിസിനസ് ചെയ്യാൻ ആവശ്യമായ മൂന്നും ക്യാപിറ്റലും ആ വ്യക്തി തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന മുഴുവൻ പ്രോഫിറ്റും അയാൾക്ക് തന്നെ എടുക്കാം, മുഴുവൻ ക്യാപിറ്റൽ അയാൾ തന്നെയാണ് കൊണ്ടുവരുന്നത്. കൂടാതെ ആ ബിസിനസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ റിസ്ക്കും അയാൾ തന്നെയാണ് വഹിക്കേണ്ടത്. മുഴുവൻ പ്രോഫിറ്റും അയാൾക്കുള്ളതാണ്. ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിസിനസ് പൊളിഞ്ഞു പോയാൽ ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന എല്ലാ നഷ്ടവും ആ വ്യക്തി തന്നെ വഹിക്കണം. അയാളുടെ ബിസിനസിന്റെ ആസ്തികൾ വിറ്റിട്ടും ആ ബിസിനസ്സിൽ നിന്നുണ്ടായ കടം വീട്ടാൻ അയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വരെ വിറ്റ് ആ ബിസിനസ്സിലെ കടം തീർക്കാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ ലൈബിലിറ്റി, സോൾ പ്രൊപ്രൈറ്ററെ സംബന്ധിച്ചിടത്തോളം ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ രീതിയാണ് പാർട്ണർഷിപ്പ്. അതായത് ഒറ്റയ്ക്ക് ബിസിനസ് നടത്താൻ താല്പര്യമില്ല എങ്കിൽ രണ്ട് മൂന്ന് പേരെ കൂട്ടി ബിസിനസ് ചെയ്യാം. അപ്പൊ ഈ ഇതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഓപ്ഷണൽ ആണ്. മൂന്നാമത്തേതും ഏറ്റവും വിപുലമായ രീതിയിൽ ചെയ്യാൻ ബിസിനസ് ചെയ്യുന്ന രീതിയാണ് കമ്പനി. അതായത് എനിക്കൊരു വലിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യണം, അപ്പൊ അതിന്റെ മുഴുവൻ ക്യാപിറ്റൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് ഒരു കമ്പനി രൂപീകരിക്കുക. കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ബിസിനസ് നടത്താൻ വേണ്ടിയാണ്, ബിസിനസ് നടത്തുന്ന പർപ്പസിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നുകിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനാകാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് പർപ്പസിന് വേണ്ടിയാകാം. കുറച്ച് വ്യക്തികൾ ചേർന്ന് ബിസിനസ് പർപ്പസിന് വേണ്ടി രൂപീകരിച്ച വോളണ്ടറി അസോസിയേഷൻ ആണ് കമ്പനി എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഒരാൾക്ക് പൂർണ്ണമായ ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റില്ല. ഒരു കമ്പനി അതിന്റെ ക്യാപിറ്റലിനെ പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഭാഗങ്ങളെയാണ് ഷെയർ എന്ന് പറയുന്നത്. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വന്ന് ഷെയർ വാങ്ങുന്നു, അവരെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് കമ്പനി ബിസിനസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സ് ആണ് എങ്കിലും ഇവർക്ക് കമ്പനിയെ നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. ഈ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുറച്ച് പേർ ചേർന്നാണ് ഈ കമ്പനിയെ നിയന്ത്രിക്കുന്നത്. അവരെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നു. കമ്പനി എന്നത് ഒരു നിയമം മൂലം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അതായത് കമ്പനീസ് ആക്ട് എന്ന നിയമം മൂലം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. അതായത് ഒരു വ്യക്തിക്കുള്ള എല്ലാ അധികാരങ്ങളും ഒരു കമ്പനിക്കുണ്ട്. കമ്പനിയുടെ പേരിൽ പ്രോപ്പർട്ടികൾ വാങ്ങാം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം, കേസ് നടത്താം. ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ആർട്ടിഫിഷ്യൽ പേഴ്സണായ കമ്പനിക്കും ചെയ്യാൻ സാധിക്കും. കമ്പനി എന്നത് നിയമം മൂലം മാത്രമേ ഉണ്ടാക്കപ്പെടുന്നുള്ളൂ. സോൾ പ്രൊപ്രൈറ്റർക്കും പാർട്ണർഷിപ്പിനും നിയമം മൂലം ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. പാർട്ണർഷിപ്പ് വേണമെങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാം. പക്ഷേ കമ്പനി എന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. കമ്പനിയുടെ ലൈബിലിറ്റി എന്നത് ലിമിറ്റഡ് ആണ്. അതായത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്തുമാത്രം ഷെയർ ആണ് ആ കമ്പനിയിലുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന് എന്തുമാത്രം ഷെയർ ആണ് ആ കമ്പനിയിലുള്ളത്,
അത്രയും മാത്രമേ അവർക്ക് ആ കമ്പനിയിൽ ബാധ്യതയുള്ളൂ. അതായത് ആ കമ്പനി പൊളിഞ്ഞു പോവുകയാണെങ്കിൽ അവർക്ക് എന്തുമാത്രം ഷെയർ അതിലുണ്ടോ അത്രയും മാത്രമേ അവർക്ക് അതിനോട് അതിന്റെ ബാധ്യത തീർക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കമ്പനിയുടെ ബാധ്യത തീർക്കാനായി അവര് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് കമ്പനിയുടെ ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആണ്. വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോംഡ് സം കോമൺ പർപ്പസ് വിത്ത് ക്യാപിറ്റൽ ഡിവിസിബിൾ പാർട്സ് നോൺ ആസ് ഷെയർസ് ആൻഡ് വിത്ത് എ ലിമിറ്റഡ് ലയബിലിറ്റി. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ആൻഡ് ഈസ് നോൺ ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി. ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതായത് കമ്പനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, അതൊരു വ്യക്തിയാണ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നിയമമൂലം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എല്ലാ റൈറ്റ്സും പവേഴ്സും ഉള്ള ഒരു നാച്ചുറൽ പേഴ്സന്റെ എല്ലാ റൈറ്റ്സും പവേഴ്സും ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഒരു കമ്പനി. രണ്ടാമത്തേത് ഇൻകോർപ്പറേറ്റഡ് ബോഡി. അതായത് കമ്പനി എന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമാണ്. കമ്പനി എന്നതും കമ്പനിയുടെ ഓണേഴ്സ് ആയ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. കമ്പനിയുടെ പേരിൽ വാങ്ങുന്ന പ്രോപ്പർട്ടീസ് മറ്റേ അസറ്റുകളും കമ്പനിക്ക് മാത്രം സ്വന്തമാണ്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സ് ആണെന്ന് വിചാരിച്ച് എന്ന് കരുതി അവർക്ക് കമ്പനിയുടെ അസറ്റിലൊന്നും അവർക്ക് അധികാരമില്ല. അതായത് കമ്പനി എന്നതും ഷെയർ ഹോൾഡേഴ്സ് എന്നതും രണ്ടും രണ്ട് വ്യക്തികളാണ്, ഇൻകോർപ്പറേറ്റഡ് ബോഡിയാണ്. മൂന്നാമത്തേത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു കമ്പനിയുടെ ഷെയർസ് എന്നത് ഈസിലി ട്രാൻസ്ഫറബിൾ ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അതിന് യാതൊരു നിബന്ധനകളും ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. നാലാമത്തേത് പെർപെച്വൽ എക്സിസ്റ്റൻസ്. അതായത് നമ്മൾ നേരത്തെ കണ്ടു കമ്പനി എന്നത് ഇൻകോർപ്പറേറ്റഡ് ബോഡിയാണ്, കമ്പനിയുടെ പ്രോപ്പർട്ടീസിലൊന്നും ഷെയർ ഹോൾഡേഴ്സിന് അധികാരമില്ല. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻസോൾവെൻസി ഡെറ്റ് ഇതൊന്നും കമ്പനിയെ ബാധിക്കുന്നില്ല. അതായത് ഷെയർ ഹോൾഡേഴ്സ് വരികയും പോവുകയൊക്കെ ചെയ്യും, പക്ഷെ അതൊന്നും കമ്പനിയെ ബാധിക്കുന്നില്ല. കമ്പനിക്കൊരു പെർപെച്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അടുത്തത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സ് ആണ് ഷെയർ ഹോൾഡേഴ്സ് എങ്കിലും അവർക്ക് എന്തുമാത്രം ഷെയർ കമ്പനിയിലും ഉണ്ടോ അത്രയും മാത്രമേ അവർക്ക് ആ കമ്പനിയോട് ബാധ്യതയുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും ആ കമ്പനിയുടെ ബാധ്യതകൾക്ക് ബാധ്യതകൾ തീർക്കാനായി നൽകേണ്ടതില്ല. അതുകൊണ്ട് കമ്പനിയുടെ ലയബിലിറ്റി എന്നത് എല്ലായ്പ്പോഴും ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി ആയി മാത്രമേ കമ്പനിയോട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആറാമത്തേത് റെപ്രസെന്റേറ്റീവ് മാനേജ്മെന്റ്. അതായത് ഒരു കമ്പനിക്ക് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും കമ്പനിയെ നിയന്ത്രിക്കാനുള്ള അധികാരമില്ല. ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് കമ്പനിയെ നിയന്ത്രിക്കാനുള്ള അധികാരമുള്ളത്. ഏഴാമത്തേത് കോമൺ സീൽ. അതായത് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്കൊരു സിഗ്നേച്ചർ ഉണ്ട് നമ്മുടെ ഐഡന്റിറ്റിക്ക് വേണ്ടി. അതുപോലെ കമ്പനിക്ക് സ്വന്തമായ ഐഡന്റിറ്റിക്ക് വേണ്ടി ഒരു കമ്പനിയുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ള ഒരു സിഗ്നേച്ചർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം കോമൺ സീൽ എന്നത്. ഇത്രയുമാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള ആൻസർ തരുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.